ദാബിയട്ടോ, ഇപ്പൊ മനസ്സിലായോ എന്ത് ഈ പ്രേമത്തിന്റെ ഒക്കെ ഒരു സുഖം? പ്രേമോ? ആർക്ക്? എന്തു പ്രേമോ? ദേ അജയാ, പോയിട്ട് പണിയെടുക്കണം. ദാവീദ് ജോലി തിരക്കിലായിരുന്നു അല്ലേ? ഞാന് നമ്മുടെ ജോയലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഒരു മിനിറ്റ്. ഹലോ. അതെ, ഒരു നിമിഷം ടീച്ചറെ, കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഹലോ, പറഞ്ഞു. ജോയലായിരുന്നു, ന്യൂസിലാൻഡിൽ പോകാനുള്ള പൈസ ഒക്കെ റെഡിയെന്ന് കേട്ടല്ലോ. ജോയലേ, നോക്ക്, നിനക്കൂടെ ഒരാളുടെ കാശാ. ആന്നെ, നീ ചോദിക്കടാ, നിന്റെ ചേരിങ്ങനെ ക്യാഷായിട്ട് വന്നാലും മതി എന്ന് പറ. നീ പറയുന്നത് കേട്ട ചേട്ടയെ മൊത്തം പെങ്കുച്ചിട്ട് കൊടുക്കുന്നില്ല തോന്നുന്നു. ആരാടവൻ? അവനെ ജ്യോതിടെ പുറയതനാണല്ലോ. അവൾ അവന് വീണു എന്നോ തോന്നുന്നേ. ആ ജോയല്, ഇത് ഏതാടാ നീ? എന്ത്? ജോയൽ ഇവനെ കസ്റ്റഡാടാ. ജോയൽ വീട്. ജോയല് വീട്. ജോയൽ വിളിച്ചിട്ട് പോടി. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു നോക്കിട്ട് എഴുതിക്കോ. ആരെങ്കിലും കോപ്പി അടിക്കാൻ ശ്രമിച്ച അറിയാലോ. Thank you.
എന്നാടാ അവിടെ, എന്നാ പ്രശ്നം? സാറേ ഇവന്മാരാ, ഞാൻ പേപ്പർ കൊടുക്കാഞ്ഞിട്ട്. എണീക്കടാ, ഇറങ്ങടാ, എടാ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ. ഒച്ചയൊന്നും എടുക്കണ്ടോ, അല്ലെങ്കിലും പോവായിരുന്നു. എന്നാടാ നിന്നോട് പ്രത്യേകിച്ച് പറയണോ? തരട്ടോ ജോയലേ, നിങ്ങളിരുന്ന് എഴുതിക്കേ. എഴുത്. എന്താ ടീച്ചറെ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ജോയൽ വീട്ടിലിപ്പോ എങ്ങനാ? മിടുക്കനാ. എന്നാന്നേ മിടുക്കനാന്ന് വെച്ചാ? പഴയതുപോലെ കൃത്യസമയത്തൊക്കെ വരാറുണ്ടോ പഠിത്തം അതൊക്കെ? കൃത്യമായിട്ട് വരാറുണ്ട്. അതങ്ങോട്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ലല്ലേ. അതന്നെ ടീച്ചറെ, അവന്റെ ഓരോ കാര്യങ്ങളും അവനേക്കാൾ നന്നായിട്ട് അറിയുന്ന ചേട്ടായി. അങ്ങനെയാ ദാവീദിനെ കുറിച്ച് അവനെ എഴുതിയിരുന്നത്. അത് അതങ്ങനെ തന്നെയാ ഇപ്പോഴും. ഈയിടെയായിട്ട് ദാവീദിന്റെ പൂർണ്ണമായ ഒരു ശ്രദ്ധ അവന് കിട്ടാതെ വന്നിട്ടുണ്ട്, ശരിയല്ലേ? അതവന്റെ ക്യാരക്ടറിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ടീച്ചർ എന്നൊക്കെ പറയണേ, എന്നാ ടീച്ചറെ പ്രശ്നം? ഇച്ചിരി പ്രശ്നമാണ് ദാവീദെ. ദാവീദേ ടെൻഷൻ ആവാനല്ല, കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയണത്. ടീച്ചറെ ജോക്കുട്ട് അവനിപ്പോ എവിടെ ടീച്ചറെ? ദാവീദേ ഞാൻ അല്ല, ഞാൻ പോയി നോക്കട്ടെ. ദാവീദേ നിക്ക്. എന്റെ ദൈവമേ, ടീച്ചർ പറഞ്ഞൊന്നും സത്യമാവല്ലേ? എന്തേ താമസിക്കണേ? ആ ജോലെ, ആ നീ ഇത്ര താമസിച്ചേ? ക്ലാസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ക്ലാസ്. അമ്മച്ചി കഴിക്കാനൊക്കെ വരട്ടെ. നിനക്ക് ഇന്ന് എന്നാ വിഷയമായിരുന്നു സ്പെഷ്യൽ ക്ലാസ്? ചേട്ടാ എന്താ ഒരുമാതിരി പോലീസുകാരെ പോലെ? ചോറ് വേണോ കപ്പയും മീനും വേണോ? അതൊക്കെ എടുക്കാൻ വരട്ടെ. നിന്നെ ഇന്ന് പരീക്ഷ ഹോളിൽ നിന്ന് ഇറക്കി വിട്ടായിരുന്നോ? ആ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ നോക്കിയ നീ എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടാ? മച്ചി ആ ജാൻസി ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു അവർക്ക് പ്രാന്ത. നീ എന്നാ പറഞ്ഞേ? ചേട്ടായി വേണ്ട, ചേട്ടായി വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ. ജോയലേ ആവശ്യമില്ലാത്ത കാര്യോ? നീ ആണോ ഏട്ടാക്കി ആവശ്യമില്ലാത്ത കാര്യം? അമ്മച്ചിക്ക് അറിയോ ഇവന്റെ കൂട്ടുകെട്ട് മാറി സകല കുരുത്തക്കേടുള്ള കുഴപ്പം പിടിച്ചു മാറട്ടെ ഇവന്റെ കമ്പനി. എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞു നിക്കണ്ട, കുഴപ്പം നിങ്ങൾക്ക് തന്നെ. ഞാൻ ഒരു 5000 രൂപ വെച്ചിട്ട് തന്നായിരുന്നോ ഞങ്ങൾ ആരോ അറിയാതെ ബാങ്കിന്റെ 5 ലക്ഷം രൂപ എടുത്ത പെണ്ണിനോട്. ഞാൻ അറിഞ്ഞായിരുന്നു. നിർത്തടാ, നിന്നോട് ആരോ അതൊക്കെ പറഞ്ഞത്? അവൻ എന്റെ അനുവാദം വാങ്ങിച്ചേച്ചാ ഇതൊക്കെ ചെയ്തത്. അമ്മച്ചി വേണ്ട. ഓഹോ, അപ്പൊ രണ്ടുപേരും അറിഞ്ഞോണ്ടായിരുന്നല്ലേ. കളക്ടറാക്കാൻ നടക്കുന്നു. അതെ, ഇനി എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, മനസ്സിലായല്ലോ. പിന്നെ നിങ്ങൾ വെറുതെ അപ്പം കളിക്കാനൊന്നും വരണ്ട. അയ്യോ ജോയലേ, അമ്മച്ചി വന്നേ, എനിക്ക് വിശക്കുന്നു. അനിയന്മാരാകുമ്പോഴേ ചേട്ടന്മാരെ കേട്ട് കൊടുക്കും, ചിലപ്പോ കൈ വെച്ചൊന്നും വരും. എന്റെ മോനെ ജോയലേ, വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ പേടിപ്പിച്ചു നിർത്തണം, അതിലെ നമ്മുടെ കഴിവ്. ആ അത് കളാ. ഇന്നലെ മോലെ ഞാൻ ഒരു പ്ലാനിങ്ങിലാ. എന്നാടാ? എന്നാന്ന് വെച്ചാലേ, ഈ 50-100 നക്കാപ്പിച്ച വീട്ടിൽ നിന്ന് ഒപ്പിക്കാൻ പറഞ്ഞ പാടറിയാലോ, അത് നിർത്തണം. ഒറ്റ വീട്ടിന് ഒരു എമൗണ്ടിങ് പോരണം. നീ എന്താ ഉദ്ദേശിക്കണം? കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ് ഉള്ള ഫണ്ട് വന്നിട്ടുണ്ട്. ഇന്നലെ അച്ഛൻ പറഞ്ഞ കേട്ടതാ, നാളെ ക്യാഷ് ഓഫീസിലെത്തും 2 ലക്ഷം. അത് നമ്മളിങ്ങെടുക്കുന്നു. മോഷണോ?
ഞാനില്ല എന്നെ വിട്ടേക്ക്. പോലെ എല്ലാരും അകത്തുന്ന കേസാ, അതുമല്ല മോഷണം. വേണ്ട, ഞാൻ ഇല്ല. എടാ നീ ആദ്യം പറയണേക്ക്, നല്ലോണം പ്ലാൻ ചെയ്ത ആരും അറിയാൻ പോണില്ല. ഏതെങ്കിലും മാഷ് സംശയം അങ്ങോട്ട് പോക്കോളൂന്നേ. കമ്പനി എന്നൊക്കെ എല്ലാത്തിലും ഒന്നിച്ച് നിൽക്കില്ല, അല്ലാതെ കാലു പറയാൻ പറ്റുകയില്ല. ഒന്നുമില്ല ജോലിയാ. ഉച്ചയൂണ് കഴിഞ്ഞ ഒരു മണിക്കൂർ അച്ഛൻ പുറത്തു, അതാണ് നമ്മുടെ ടൈം. ഡാ നീ ഒന്ന് കൂടി നിന്നാ മതി, ബാക്കി കാര്യം ഞങ്ങൾ കിട്ടു. കൊള്ളാം, അവൻ എന്തോ ചെറിയ വിവരക്കേട് കാണിച്ചെന്ന് വെച്ച് നീ നിന്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റിയോ? എന്നാടാ ഇത്, കടയും തുറക്കുന്നില്ല അല്ലയോ? എന്തിനാണ് അച്ഛാ വെറുതെ? ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. എടാ ദാവിദേ, എന്നെ വിട്ടേക്ക് അച്ചു. എന്നാ എന്നാ പറഞ്ഞേ, വിട്ടേക്കാണോ? വിട്ടു, വിട്ടിടാ, നിന്നെ വിട്ടു ഞാൻ. വലിയ ഈശോഭക്തൻ, ബൈബിള് കാണാപ്പാടം, ദിവസം ദിവസം പള്ളിയിലൊന്ന് മുട്ടുകുത്തൽ, കരോള്, പ്രാർത്ഥന, കുംഭസാരം, എന്നിട്ടിതാ ഒരു പ്രശ്നബന്ധപ്പം നിൽക്കുന്നു ഒടിഞ്ഞുകുത്തി വട്ട പൂജ്യം പോലെ. കർത്താവിനെ മറന്നു, വചനങ്ങളും മറന്നു. എന്നിൽ വിശ്വാസപ്പെട്ടവൻ ഒന്നിലും ഭയക്കില്ല, അവൻ്റെ രക്ഷയ്ക്കോ ഞാനുണ്ടായിരിക്കും. വചനം ഓർമ്മയുണ്ടോടാ? നീ വലിയ കേമത്തുള്ള തയ്യക്കാരനല്ലേ? ജീവിതത്തിൻ്റെ സ്റ്റിച്ചിനൊരു കോട്ടം വന്നു, ആ തുണി ചുരുട്ടിയറിയണോ, അഴിച്ചു തുന്നി കൃത്യമാക്കി ധരിക്കണോ? പറ. ഒരു കുഞ്ഞു തുണിക്കഷ്ണം കണ്ണിമ വെട്ടാതെ തുന്നി പിടിപ്പിച്ചു വന്നു. അത് പില്ലച്ചു, അതിന്റെ അളവും തുന്നലൊക്കെ തെറ്റായിപ്പോയി. നിന്റെ പേരെന്താടാ? പേര് പറയടാ. ദാവീദ്. ആരാടാ ദാവീദ്? പറയടാ. ഇസ്രയേലിന്റെ രാജാവ്, ദുഷ്ടശക്തികളുടെ പേടി സ്വപ്നം, ആ മഹാന്റെ പേരും ധരിച്ചിട്ടാണ് പദം പറഞ്ഞിരിക്കുന്നത്. നാണമില്ലേടാ? സാമൂല് 13:14 ആ ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഈ ദാവീദിനറിയോ? ഹീസ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് രൂപപ്പെട്ടവൻ, അതാടാ ദാവീദ്. ഒന്നേ പേര് മാറ്റ്, അല്ലേ നീ മാറ്. പഴയ ദാവീദ് കവണ കൊണ്ട് ഗോലിയാത്തിന് വീഴ്ത്തി നാടിനെ രക്ഷിച്ചു ആനേ. എന്നാ ഈ ദാവീദിന് അനിയന്റെ ചീത്ത കൂട്ടുകെട്ടിനെങ്കിലും നല്ലതാക്കാൻ സാധിക്കില്ലേടാ? അനേകം പേർക്ക് മനസുഖം കൊടുത്ത ആളാ പഴയ ദാവീദ്. ഈ ദാവീദ് സ്വയം തന്നെ സുഖമില്ലാതിരിക്കുന്നു. സുഖമായിരിക്കണം ദാവീദേ, ഒന്ന് ചിരിച്ചേ. ചിരിക്കണ ദാവീദേ. നീലാമോ, രണ്ട് ചായ എടുത്തേ, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്.